ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈന്തപ്പഴ കേക്കാണ് കേട്ടോ, ഡേറ്റ്സ് കേക്ക്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കേക്കാണ് ഡേറ്റ്സ് കേക്ക്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമേ. അപ്പോൾ അതിനായിട്ട് ഞാൻ 20 ഈന്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഡേറ്റ്സിൻ്റെ കുരുവെല്ലാം ഒന്ന് മാറ്റി കളഞ്ഞിട്ട് നമുക്കതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം. പീസസൊക്കെ വേണം, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഒരുപാടങ്ങ് അരിഞ്ഞ് പോകരുത്, പീസസായിട്ട് കിടക്കണം അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതെല്ലാം. അപ്പോൾ നമുക്ക് ആദ്യം അതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ രണ്ട് പോർഷനായിട്ട് ഇട്ടിട്ടാണ് ഇത് ക്രഷ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇത് മൊത്തം നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ കണ്ടോ, ഇതിനകത്ത് പീസസ് കിടപ്പുണ്ട്, നന്നായിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല, നല്ലതായിട്ട് പീസസ് കിടപ്പുണ്ട്. ആ ഒരു രീതിയിൽ വേണം നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇത് മൊത്തം നമ്മളിതിവിടെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊന്ന് ഒരു കാരമൽ ഷുഗർ കാരമൽ സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അര കപ്പ് പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇളക്കി കൊടുക്കരുത്, നല്ലതായിട്ട് സൈഡിൽ നിന്നൊക്കെ അത് മെൽറ്റായി ഒരു കളർ ചേഞ്ചായി വരുമ്പോൾ മാത്രമാണ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. അതിനു മുമ്പ് നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ കണ്ടോ, സൈഡിൽ കൂടെ ഒക്കെ ഒരു കളർ ചേഞ്ച് വരുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു നല്ല ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമുക്ക് ചെറിയ കളർ മതിയെങ്കിൽ അത് വളരെ കുറച്ചൊരു ഈ ഒരു പരുവത്തിലൊക്കെ എടുക്കാം. ഞാൻ നല്ല ബ്രൗൺ കളറായിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഈ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അരക്കപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ ഒരു അരക്കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ആ ഡേറ്റ്സ് ഇത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്, അതിലേക്ക് നമുക്ക് ആ ഡേറ്റ്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. ഇത് നല്ലതായിട്ടൊന്ന് കുറുകി വരുന്ന പരുവം വരെ നമ്മളൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഇന്നുണ്ട്, ഇപ്പം നന്നായിട്ട് അത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് നല്ലതായിട്ട് തണുത്ത് വരണം. അപ്പോൾ അതിന് ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഒരു 3 മുട്ടയാണ് ഞാൻ ഈ ബൗളിൽ എടുത്തിട്ടുള്ളത്. ഇത് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബീറ്റർ ഉപയോഗിച്ച് നല്ല ഫ്ലഫി ആയിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് ഇത് എനിക്ക് ഫ്ലഫി ഒന്നും ആക്കാതെ തന്നെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിരിക്കും. ഇതെന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. മുട്ട നന്നായിട്ട് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അര കപ്പ് പഞ്ചസാര ഒരു 3 ഗ്രാമ്പു ചേർത്ത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 ഗ്രാമ്പു ചേർത്തിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര അളന്നതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ ഇട്ട് ഈ 3 കഷ്ണം ഇതുപോലെ 3 ഗ്രാമ്പുമാണ് ഇതിലേക്കിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടത്. അത് നമുക്ക് കുറേശ്ശെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒറ്റ ട്രിപ്പിൽ നമ്മൾ മൊത്തത്തിലോട്ടിട്ട് അത് ബീറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ചിലപ്പം പഞ്ചസാര അടിയിൽ ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കും, പിന്നെ അത് ബേക്ക് ചെയ്യുന്ന സമയത്ത് അടിയിൽ ഇങ്ങനെ കട്ടിയായിട്ടൊക്കെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും ഞാനത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ.
അപ്പോൾ നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അര കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും മതി. അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരുപാടിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പം കേക്ക് ചിലപ്പോൾ ഹാർഡായി പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഈ എണ്ണ എല്ലാ ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് ചെലത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ബീറ്റർ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഈന്തപ്പഴം ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ സിറപ്പ്, അത് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് ഒരു വിസ്ക് കൊണ്ട് ഞാനിത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് വിസ്ക് ഉപയോഗിച്ചാൽ മതി, ബീറ്റർ വേണമെന്നില്ല. അത് ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു മിക്സ് നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഒന്നും കെട്ടുപോകാതെ തന്നെ വളരെ സൂക്ഷ്മമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് മിക്സായി വരാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പം നന്നായിട്ട് എല്ലാ ഈന്തപ്പഴവും എല്ലാം മുട്ടയൊക്കെ ആയിട്ട് നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കപ്പ് മൈദ ഓൾ പർപ്പസ് ഫ്ലവറിനകത്ത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പിട്ട് മൂന്ന് തവണ സീവ് ചെയ്തെടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് നമ്മൾ കുറേശ്ശെയായിട്ടിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്തിട്ട് മൂന്ന് തവണ സീവ് ചെയ്തെടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ നല്ല ഫ്ലഫി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ പതയൊന്നും കെട്ടുപോയിട്ടില്ല. നല്ല ഫ്ലഫി ആയിട്ടാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. നല്ലൊരു ബാറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു കുറച്ച് മൈദ ഞാനത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് കാഷ്യൂസാണ്, ഒരു 10-15 കാഷ്യൂസ് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അത് ഈ മൈദയിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ നേരിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ അങ്ങ് താന്നു പോവും. അതുകൊണ്ടാണ് ഈ മാവിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഈ കാഷ്യൂസും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ. കണ്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. ആ കാരമൽ സിറപ്പ് ഒന്നും ഉണ്ടാക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പലർക്കും ചിലപ്പോൾ ആ ടെക്സ്ചർ കറക്റ്റായിട്ട് വരാതിരിക്കുകയും സിറപ്പ് കറക്റ്റായിട്ട് വരാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിച്ച് ചെയ്താൽ മതി. അല്ലാതെ വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 6-inch പാൻ ഓയിലൊക്കെ ഇട്ട് ഒരു പാഷ്മെൻറ്റ് പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ബാറ്റർ നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. 180°C 10 minutes ഞാൻ അവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബേക്ക് ചെയ്യുന്ന സമയത്ത് 170°C ബേക്ക് ചെയ്യുന്നത്. 30-35 minutes എടുക്കുന്നത് കേട്ടോ. എനിക്കിപ്പോൾ 32 minutes ആണ് ഇത് കറക്റ്റായിട്ട് എടുത്തിട്ടുള്ളത്. അത് ഡിപ്പെൻഡ് ഓരോരുത്തരുടെ അവൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ 30 മതി, ചിലവർക്ക് 32 വേണം, ചിലർക്ക് 35, എന്നാൽ അതിന് മുകളിലോട്ട് പോകത്തില്ല. അപ്പോൾ നിങ്ങൾ 30 minutes കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു സ്ക്വയർ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കുക. അപ്പോൾ എനിക്ക് 32 minutes ആണ് ഇതിന് നല്ലതായിട്ട് ബേക്ക് ചെയ്യാൻ എടുത്ത ടൈം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഓരോ കാഷ്യൂസ് ഒന്ന് ഡെക്കറേഷൻസിന് വേണ്ടി ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് കാഷ്യൂസ് നമുക്കിതിൻ്റെ പുറത്ത് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 180°C 10 minutes പ്രീഹീറ്റ് ചെയ്ത അവനിൽ 170°C ഞാൻ ബേക്ക് ചെയ്യുന്നത്. 32 minutes ആണ് എനിക്ക് ഓൾ ടുഗദർ ബേക്ക് ചെയ്യാനെടുത്ത സമയം. ഇപ്പോൾ കണ്ടോ നല്ല കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.